ശ്രീ ജോസഫ് സി മാത്യു, പാർട്ടിയും സർക്കാരും വലിയ തോതിൽ പ്രതിരോധത്തിന് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. മുന്നണിക്കും കാര്യമായ ക്ഷീണം ഈ ADGP വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുന്നണിയുടെയും പാർട്ടിക്കും സർക്കാരും അപ്പുറം മുന്നണിയുടെയും പ്രതിച്ഛായ നഷ്ടപ്പെട്ടൊരു ഘട്ടം കൂടിയാണല്ലോ. അപ്പോൾ ഈ യോഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ഘടകക്ഷി നേതാക്കളെല്ലാം അവരുടെ നിലപാട് വെച്ചാൽ ഈ ADGP RSS വിഷയത്തിൽ അവരുടെ എതിർപ്പ് തുറന്ന് പ്രകടിപ്പിച്ചതാണ്. അത് മയപ്പെടാതെ യോഗത്തിലും അവർ നിലപാട് അങ്ങനെ തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമോ? അങ്ങനെ ഒരു നടപടി ഈ യോഗാനന്തരം അങ്ങനെ ഒരു കടുത്ത നടപടി ADGP ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? ഈ യോഗത്തിന് ശേഷം അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൂടിപ്പോയാൽ അത് മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി എന്ന് പറയുകയല്ലാതെ മുഖ്യമന്ത്രിയെ നാണം കെടുത്തുന്ന ഒരു തീരുമാനം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഘടകകക്ഷി നേതാക്കൾക്കുൾപ്പെടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യം, ADGP മാറ്റാതെ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമായിരിക്കും, മാറ്റേണ്ടി വരും എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് എല്ലാവരും അവകാശപ്പെടുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPMന് പോലും ആ ബോധ്യം വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചോദിച്ചത്, സർക്കാരിനും പാർട്ടിക്കും ADGP മാറ്റണം എന്നൊരു നിലപാടുണ്ടായിരുന്നുവെങ്കിൽ ഈ യോഗത്തിന് മുമ്പേ ഒരു പക്ഷെ ഇന്നലെ തന്നെ അത് ചെയ്യാമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ അത് ചെയ്യുന്നില്ല, അടുത്ത പെട്ടെന്ന് അതിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് CPMന് ഉള്ളപ്പോ എന്ത് വിശദീകരണമായിരിക്കും ഈ പാർട്ടികളൊക്കെ CPMനും മുഖ്യമന്ത്രിക്കും വെക്കാനുണ്ടാവുക? റെലവന്റ് ആണ് ചോദ്യം. അത് യഥാർത്ഥത്തിൽ അത് റീഡ് ചെയ്യാൻ ഉള്ള ഒരു പൊളിറ്റിക്കൽ സെൻസ് ഉണ്ടാവേണ്ട ആളാണ് മുഖ്യമന്ത്രി. പക്ഷേ ADGP അദ്ദേഹത്തെ അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊരു മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യവും മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ADGP സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ പോയതായിരുന്നുവെങ്കിൽ ഏതാണ്ട് 1.5 വർഷം മുമ്പ് തന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുമായിരുന്നു.